ഈ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോയുടെ അടിയിൽ ലൈക്ക് എന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബോക്സ് ക്ലിക്ക് ചെയ്യുക, തുടർന്ന് വരുന്ന ബെൽ ചിഹ്നത്തിലും അമർത്തുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഫോർ മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അരുൺ. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെ ഫോണിലും എങ്ങനെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. ഗൂഗിൾ അസിസ്റ്റൻറ്റ് ആദ്യമായി പുറത്തിറങ്ങിയത് ഗൂഗിളിൻ്റെ സ്വന്തം ഫോണായ ഗൂഗിൾ പിക്സൽ, അതുപോലെ തന്നെ പിക്സൽ എക്സൽ എന്ന് പറഞ്ഞ ഫോണുകളിലാണ്. എന്നാൽ പിന്നീട് അങ്ങോട്ട് പുതുതായി ഇറങ്ങുന്ന ഫോണുകളിലൊക്കെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഓൾറെഡി എണേബിളായി വരുന്നുണ്ട്. എന്നാൽ അത് ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ വേർഷനായ നുഗാഡ് വേർഷനിൽ മാത്രമാണ് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഇതുവരെയും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ ആൻഡ്രോയിഡിൻ്റെ ഏത് വേർഷൻ ഉപയോഗിച്ചാലും, അതായത് ലോലിപോപ്പോ, കിറ്റ്കാറ്റോ, ജെല്ലി ബീനോ, മാഷ്മലയോ, ഏത് വേർഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഗൂഗിൾ അസിസ്റ്റൻറ്റ് എന്താണെന്നോ അതിൻ്റെ ഉപയോഗം എന്താണെന്നോ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പല കൂട്ടുകാർക്കും ഇതെന്താണെന്ന് കറക്റ്റായിട്ട് വ്യക്തമായിട്ടില്ല. അവർക്ക് ഞാനിതൊന്ന് പറഞ്ഞുതരാം എന്താണ് ഗൂഗിൾ അസിസ്റ്റൻറ്റ് എന്നുള്ളത്. ഓക്കെ, ആൻഡ്രോയിഡ് യൂസേഴ്സിന് അവരുടെ ഫോൺ ഉപയോഗിക്കാൻ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ഗൂഗിൾ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഗൂഗിൾ അസിസ്റ്റൻറ്റ്. അതായത് നമുക്കിപ്പോൾ ഫോണിലുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ അസിസ്റ്റൻറ്റ് വഴി വളരെ എളുപ്പത്തിലും സിമ്പിളായിട്ടും ചെയ്യാം. അതായത് നമ്മൾ ടച്ച് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ജസ്റ്റ് സംസാരിച്ചാൽ മതി. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് എനേബിൾ ചെയ്തിട്ട് നമ്മൾ പറയുകയാണ് ടേക്ക് എ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഗൂഗിൾ അസിസ്റ്റൻറ്റ് വഴി ചെയ്യാം. സോ നമ്മൾ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ഫോൺ എന്ന് പറയുന്നത് ലോലിപോപ്പിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ല, എൻ്റെ ഫോൺ ഇപ്പോൾ ലോലിപോപ്പിലാണ്. ഇനി നമുക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ലോഞ്ചർ. ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ്. ഈ ആപ്ലിക്കേഷൻ ഞാൻ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇതാണ് ആപ്ലിക്കേഷൻ. നമ്മൾ ഓപ്പൺ ആകാൻ ശ്രമിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് ഓപ്പൺ ആവുന്നില്ല, വേറൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരിട്ട് തന്നെ പ്ലേ സ്റ്റോറിലേക്ക് പോവുക, എന്നിട്ട് അവിടെ ഗൂഗിൾ ആപ്പ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ആപ്പ് ഗൂഗിൾ ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ്റെ ബീറ്റ ടെസ്റ്ററും കൂടി ആവണം. അതിനായിട്ട് നിങ്ങൾ ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ബീറ്റ ടെസ്റ്ററിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളത് ക്ലിക്ക് ചെയ്തിട്ട് ബീറ്റ ടെസ്റ്റർ ആവുക, എന്നിട്ടൊരു മിനിമം ഒരു 5 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബീറ്റ ടെസ്റ്ററിൻ്റെ അപ്ഡേറ്റ് കിട്ടുന്നതാണ്. നിങ്ങൾ അപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഗൂഗിൾ അസിസ്റ്റൻ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുക. നോക്കും, ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നുണ്ട്, അതായത് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഓപ്പൺ ആവുന്നുണ്ട്. ഇവിടെ നമുക്ക് കുറേയധികം ട്യൂട്ടോറിയൽസ് ഒക്കെ കാണാം. നമ്മൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി നോക്കുക, എന്നിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് യുവർ സ്റ്റഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ തൊട്ടിപ്പുറത്തായിട്ട് ആഡ് എ റിമൈൻഡർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വോയിസ്, അതായത് നമ്മുടെ വോയിസ് ഗൂഗിൾ ഒന്ന് വെരിഫൈ ചെയ്യും. നിങ്ങൾ 3 പ്രാവശ്യം ഓക്കെ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ സൗണ്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് റെഡിയാണ്. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, നിങ്ങളിവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. അതിനുശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നിങ്ങളുടെ ഹോം ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നിങ്ങളോട് ചോദിക്കും ഏത് ആപ്ലിക്കേഷനാണ് ഡിഫാൾട്ടായിട്ട് വേണ്ടത്. അവിടെ നിങ്ങൾ ഗൂഗിൾ അസിസ്റ്റൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് നിങ്ങൾ ഹോം ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു നല്ല അറിവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.